അപ്പോൾ ഏകദേശം ഒരു 12-15 ചിത്രങ്ങളുടെ ഓൺലൈൻ റിലീസ് തിഥികളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത്. നമ്മുടെ ലിസ്റ്റിലെ ആദ്യ ചിത്രം മീര ജാസ്മിൻ നാരയൻ എന്നിവർ ഒരുപാട് നാളുകൾക്ക് ശേഷം ഒന്നിച്ചെത്തുന്ന ക്യൂൻ എലിസബത്ത് എന്നൊരു മലയാള ചിത്രമാണ്. അപ്പോൾ ഈ ഒരു ചിത്രത്തിൻ്റെ ഓൺലൈൻ അവകാശങ്ങളൊക്കെ ഏറ്റെടുത്തുള്ളത് C5 ആണ് എന്ന് ഞാൻ മുമ്പുള്ള വീഡിയോകളിലൂടെ നിങ്ങൾ അറിയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ C5 ഈ ഒരു ചിത്രം ഇന്നലെ മുതൽ പ്രീമിയറിച്ച് തുടങ്ങിയിട്ടുണ്ട്. രണ്ടാം ചിത്രം ഷാറുഖ് ഖാന്റെ ഈ അടുത്ത് ഹിന്ദി ലാംഗ്വേജിൽ മാത്രമായിട്ട് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഡുങ്കി എന്ന ചിത്രമാണ്. ഈ ഒരു ചിത്രത്തിന് മികച്ച പോസിറ്റീവ് റിപ്പോർട്ടുകളൊക്കെ തന്നെയായിരുന്നു അന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അതായത് ഈ ഒരു ചിത്രം ജിയോ സിനിമാസ് എന്ന ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ ഈ വരുന്ന February 16, അതായത് ഇന്ന് അർദ്ധരാത്രിയോടുകൂടി തന്നെ പ്രീമിയർ ചെയ്യും എന്ന് പറഞ്ഞിട്ടുള്ള അപ്ഡേറ്റുകളൊക്കെ ആയിരുന്നു മുമ്പ് വന്നിട്ടുണ്ടായിരുന്നത്. എങ്കിലും ഇന്ന് ഈ ഒരു ചിത്രം നെറ്റ്ഫ്ലിക്സിലൂടെ ഹിന്ദി ലാംഗ്വേജിൽ മാത്രമായിട്ട് പ്രീമിയർ ചെയ്തിട്ടുണ്ട്. മറ്റ് ലാംഗ്വേജിലുള്ള വേർഷൻസ് ഒക്കെ പ്രീമിയർ ചെയ്യുമോ എന്നറിയില്ല. ഏതായാലും വൈകാതെ തന്നെ ഈ ഒരു ചിത്രം ജിയോ സിനിമാസിലൂടെയും പ്രീമിയർ ചെയ്യുന്നതായിരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ഈ ഒരു ചിത്രത്തിന്റെ മറ്റ് ലാംഗ്വേജിലുള്ള വേർഷൻസ് ഒക്കെ ലഭ്യമാകാനുള്ള സാധ്യതയുണ്ട്. മൂന്നാമത് ചിത്രം ഈ അടുത്ത് റിലീസ് ചെയ്തിട്ടുള്ള സഭാ നായകൻ എന്നൊരു തമിഴ് ചിത്രമാണ്. ഈ ഒരു ചിത്രത്തിന്റെ ഓൺലൈൻ അവകാശങ്ങളൊക്കെ ഏറ്റെടുത്തിട്ടുള്ളത് Disney+ Hotstar. അപ്പോൾ Disney+ Hotstar ഈ ഒരു ചിത്രം നമ്മൾ പറഞ്ഞിട്ടുള്ളത് പോലെ തന്നെ ഇന്നലെ മുതൽ മലയാളം ഉൾപ്പെടെ നിരവധി ഭാഷകളിലായിട്ട് പ്രീമിയർ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അടുത്തത് ഒരുപാട് മാസങ്ങൾക്ക് മുമ്പ് തിയേറ്ററുകളിലേക്ക് റിലീസിന് എത്തിയിട്ടുണ്ടായിരുന്ന ദ കേരള സ്റ്റോറി എന്നൊരു ഹിന്ദി ചിത്രമാണ്. തിയേറ്ററുകളിൽ നിന്നെല്ലാം അന്ന് മികച്ചൊരു കളക്ഷൻ നേടിയെടുത്തിട്ടുള്ള ഒരു ചിത്രം കൂടിയാണിത്. അല്ലെങ്കിൽ ഈ ഒരു ചിത്രത്തിന്റെ ഓൺലൈൻ അവകാശങ്ങൾ ഏറ്റെടുത്തുള്ളത് C5 ആണ്. അപ്പോൾ C5 ഈ ഒരു ചിത്രം ഈ വരുന്ന February 16, അതായത് ഇന്ന് അർദ്ധരാത്രിയോടുകൂടി തന്നെ മലയാളം ഉൾപ്പെടെ നിരവധി ഭാഷകളിലായിട്ട് പ്രീമിയർ ചെയ്യുന്നതായിരിക്കും. അഞ്ചാമത് ചിത്രം ടൊവീനോ പ്രധാന വേഷം കൈകാര്യം ചെയ്തുകൊണ്ട് കഴിഞ്ഞ ആഴ്ച കേരളത്തിലെ തിയേറ്ററുകളിലേക്ക് റിലീസിന് എത്തിയിട്ടുണ്ടായിരുന്ന അനീഷ് പിൻ കണ്ടെത്തും എന്ന മലയാള ചിത്രമാണ്. ഈ ചിത്രത്തിന് അന്ന് കേരളത്തിലെ തിയേറ്ററുകളിൽ നിന്ന് മികച്ച റിപ്പോർട്ടുകളൊക്കെ ആയിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. അതായത് ഈ ഒരു ചിത്രത്തിന്റെ ഓൺലൈൻ അവകാശങ്ങളൊക്കെ ഏറ്റെടുത്തുള്ളത് നെറ്റ്ഫ്ലിക്സ് ആണ് എന്നിപ്പോൾ കൺഫേം ആയിട്ടുണ്ട്. അപ്പോൾ നെറ്റ്ഫ്ലിക്സിലൂടെ ഈ ഒരു ചിത്രം അടുത്ത മാസം, അതായത് March 2nd പ്രീമിയർ ചെയ്യുന്നതായിരിക്കും. ഈ ഒരു ചിത്രത്തിന്റെ കൂടെ തന്നെ അന്ന് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്ന മറ്റൊരു മലയാള ചിത്രമാണ് തണ്ണീർമത്തൻ ദിനങ്ങൾ, സൂപ്പർ ശരണ്യ എന്നീ ചിത്രങ്ങളൊക്കെ ഡയറക്ട് ചെയ്തിട്ടുള്ള ഗിരീഷ് ശേരിയുടെ ഡയറക്ഷനിൽ ഒരുങ്ങിയിട്ടുള്ള പ്രേമല്ലു എന്ന ചിത്രം. ഈ ഒരു ചിത്രത്തിൽ പ്രധാന വേഷങ്ങളൊക്കെ കൈകാര്യം ചെയ്തിട്ടുള്ളത് നെസ്ലിൻ, മമിത എന്നിവരൊക്കെയാണ്. ഇതൊരു കോമഡി എന്റർടൈനർ ആയിട്ടുള്ള ഒരു ചിത്രം കൂടിയാണ്. ഈ ഒരു ചിത്രത്തിന് മികച്ച റിപ്പോർട്ടുകളൊക്കെ ആയിരുന്നു അന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അതായത് ഈ ഒരു ചിത്രത്തിന് ഓൺലൈൻ അവകാശങ്ങളൊക്കെ ഏറ്റെടുക്കാൻ പോകുന്നത് നെറ്റ്ഫ്ലിക്സോ അല്ലെങ്കിൽ Disney+ Hotstar ആയിരിക്കും. അപ്പോൾ ഈ ഒരു ചിത്രം ഈ വരുന്ന March മിഡ് വീക്കുകളിലായിട്ട് തന്നെ പ്രീമിയർ ചെയ്യുന്നതായിരിക്കും. തമിഴിൽ നിന്നും റിലീസിന് എത്തിയിട്ടുണ്ടായിരുന്ന ഒരു റൊമാൻറ്റിക് മൂവിയാണ് ലവർ. ഈ ഒരു ചിത്രത്തിനും അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു റിപ്പോർട്ട് തന്നെയായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു ചിത്രത്തിന് ഓൺലൈൻ അവകാശങ്ങളൊക്കെ ഏറ്റെടുത്തുള്ളത് Disney+ Hotstar ആണ്. Disney+ Hotstar ഈ ഒരു ചിത്രവും ഈ വരുന്ന March തന്നെ പ്രീമിയർ ചെയ്യുന്നതായിരിക്കും. എട്ടാമത്തെ ചിത്രം ആമസോൺ പ്രൈമിന്റെ ഭാഗത്ത് നിന്ന് ഇനി വരാൻ പോകുന്ന ഒരു മലയാളം വെബ് സീരീസ് ആയിട്ടുള്ള പൗച്ചർ എന്നൊരു സീരീസ് ആണ്. ഈ ഒരു സീരീസിൽ പ്രധാന വേഷങ്ങളൊക്കെ കൈകാര്യം ചെയ്തിട്ടുള്ളത് റോഷൻ മാത്യുവും അതുപോലെ തന്നെ നിമിഷ സജയനുമാണ്. അപ്പോൾ ഈ ഒരു സീരീസ് ആമസോൺ പ്രൈമിന്റെ ഭാഗത്ത് നിന്ന് ഈ വരുന്ന February 23 മുതൽ മലയാളം ഉൾപ്പെടെ നിരവധി ഭാഷകളിലായിട്ട് പ്രീമിയർ ചെയ്ത് തുടങ്ങുന്നതായിരിക്കും. ഒമ്പതാമത്തെ ചിത്രം ഹൃത്തിക് റോഷൻ, ദീപിക പദുക്കോൺ എന്നിവരൊക്കെ പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്തുകൊണ്ട് ഈ അടുത്ത് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഫൈറ്റർ എന്ന ഹിന്ദി ചിത്രമാണ്. ഈ അടുത്ത് റിലീസ് ചെയ്തിട്ടുള്ള ഹിന്ദി ചിത്രങ്ങളിൽ മികച്ച പോസിറ്റീവ് റിപ്പോർട്ടുകളൊക്കെ വന്നിട്ടുള്ള ഒരു ചിത്രം കൂടിയാണിത്. അപ്പോൾ ഈ ഒരു ചിത്രത്തിന്റെ ഓൺലൈൻ അവകാശങ്ങളൊക്കെ ഏറ്റെടുത്തുള്ളത് നെറ്റ്ഫ്ലിക്സ് ആണ് എന്ന് ഞാൻ മുമ്പുള്ള വീഡിയോകളിലൂടെ നിങ്ങൾ അറിയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നെറ്റ്ഫ്ലിക്സിലൂടെ ഈ ഒരു ചിത്രം ഈ വരുന്ന March 21 പ്രീമിയർ ചെയ്യാൻ പോകുന്നത് എന്ന് ഇപ്പോൾ കൺഫേം ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ അടുത്ത് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്ന മറ്റൊരു ഹിന്ദി ചിത്രമാണ് മെരി ക്രിസ്തുമസ്. ഈ ഒരു ചിത്രത്തിൽ പ്രധാന വേഷങ്ങളൊക്കെ കൈകാര്യം ചെയ്തിട്ടുള്ളത് വിജയ് സേതുപതിയും അതുപോലെ തന്നെ കത്രീന കൈഫിയുമാണ്. പക്ഷേ ഈ ഒരു ചിത്രത്തിന് മോശം റിപ്പോർട്ടുകളൊക്കെ ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അല്ലെങ്കിൽ ഈ ഒരു ചിത്രത്തിൻ്റെയും ഓൺലൈൻ അവകാശങ്ങളൊക്കെ ഏറ്റെടുത്തുള്ളത് നെറ്റ്ഫ്ലിക്സ് തന്നെയാണ്. അപ്പോൾ നെറ്റ്ഫ്ലിക്സിലൂടെ ഈ ഒരു ചിത്രം ഈ വരുന്ന March 8 പ്രീമിയർ ചെയ്യാൻ പോവുകയാണ് എന്ന് ഇപ്പോൾ കൺഫേം ആയിട്ടുണ്ട്. 11th ചിത്രം ലിജോ ജോസ് പെള്ളിശ്ശേരിയുടെ ഡയറക്ഷനിൽ ലാലേട്ട നായകനായിട്ട് എത്തിക്കൊണ്ട് ഈ അടുത്ത് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്ന മലൈക്കോട്ട് വാലിബൻ എന്ന മലയാള ചിത്രമാണ്. ഒരു വലിയ ഹൈപ്പിൽ പുറത്തു വന്നിട്ടുണ്ടായിരുന്ന ഒരു ചിത്രം കൂടിയാണിത്. പക്ഷേ ഒരു ചെറിയ വിഭാഗം ഓഡിയൻസിന് മാത്രമേ ഈ ഒരു ചിത്രം ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. അതായത് ഈ ഒരു ചിത്രത്തിന്റെ ഓൺലൈൻ അവകാശങ്ങളൊക്കെ ഏറ്റെടുത്തുള്ളത് Disney+ Hotstar ആണ് എന്ന് ഞാൻ മുമ്പുള്ള വീഡിയോകളിലൂടെ നിങ്ങൾ അറിയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ Disney+ Hotstar ഈ ഒരു ചിത്രം ഈ വരുന്ന March 1st അതായത് March 1 പ്രീമിയർ ചെയ്യുമെന്നാണ്
ഇപ്പോൾ വരുന്ന അപ്ഡേറ്റുകളിലൂടെയൊക്കെ നമുക്ക് അറിയാൻ കഴിയുന്നത്. അപ്പോൾ നമ്മൾ ലിസ്റ്റിലെ അവസാനത്തെ ചിത്രം, ഇപ്പോൾ ഒരുപാട് പേർ ഓൺലൈൻ റിലീസിനായിട്ട് കാത്തിരിക്കുന്ന എബ്രഹാം ഓസില എന്ന മലയാള ചിത്രമാണ്. വിതിൻ മാനുവൽ തോമസിന്റെ ഡയറക്ഷനിൽ ജയറാമേട്ട നായകനായിട്ട് എത്തിയിട്ടുള്ള ഒരു ചിത്രം കൂടിയാണിത്. ഈ ചിത്രത്തിൽ നമ്മുടെ മമ്മൂക്കിയും ഒരു ചെറിയ വേഷമൊക്കെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. റിലീസ് ചെയ്ത സമയത്ത് ചിത്രത്തിന് മികച്ച റിപ്പോർട്ടുകളൊക്കെ ആയിരുന്നു അന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അതായത് ഈ ഒരു ചിത്രത്തിന്റെ ഓൺലൈൻ അവകാശങ്ങളൊക്കെ ഏറ്റെടുത്തുള്ളത് ആമസോൺ പ്രൈം ആണ് എന്ന് പറഞ്ഞിട്ടുള്ള അപ്ഡേറ്റുകളൊക്കെ ആയിരുന്നു മുമ്പ് വന്നിട്ടുണ്ടായിരുന്നത്. എങ്കിലും ഇപ്പോൾ ഏറ്റവും പുതുതായിട്ട് വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഈ ഒരു ചിത്രത്തിന്റെ ഓൺലൈൻ അവകാശങ്ങളൊക്കെ ഏറ്റെടുത്തുള്ളത് ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ ആണ് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അപ്പോൾ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലൂടെ ഈ ഒരു ചിത്രം അടുത്ത ആഴ്ച തന്നെ പ്രീമിയർ ചെയ്യുന്നതായിരിക്കും. കൂടുതലും February 23 ആയിട്ട് ഈ ഒരു ചിത്രം പ്രീമിയർ ചെയ്യുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള ഒഫീഷ്യൽ ആയിട്ടുള്ള അനൗൺസ്മെൻറ്റും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് ഞാൻ പെട്ടെന്ന് നിങ്ങളെ അറിയിക്കാം. അപ്പോൾ ആ വീഡിയോകളെല്ലാം നിങ്ങളിലേക്ക് പെട്ടെന്ന് എത്തുന്നതിന് വേണ്ടി ഇതുവരെ നിങ്ങൾ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ചാനലൊന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ബൈ.